الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: قسمت الصلاة بيني وبين عبدي، إذا قال الحمد لله رب العالمين قال الله تعالى حمدني ربي، إلى آخر الحديث. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ആലിമുകൾ, മുതഅല്ലിമുകൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനൊരു ഹദീസ് ഓർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇശാഅ് നിസ്കാരത്തിന് വരാൻ താമസിച്ചു മദീനത്തെ പള്ളിയിൽ. അപ്പൊ സഹാബത്ത് കാത്ത് കാത്ത് ഇങ്ങനെ എല്ലാവരും ഉറങ്ങി, തല അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹുവിൻ റസൂല് വരുന്നത്. അവിടുന്ന് പറഞ്ഞു: ഈ സമയത്ത് നിങ്ങളല്ലാതെ ഉറങ്ങാത്ത ആരുമില്ല, എല്ലാവരും ഉറങ്ങിപ്പോയി, നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉറങ്ങാതായി ഉള്ളത് എന്ന് സഹാബത്തിനോട് പറഞ്ഞതുപോലെ എല്ലാവരും വയലൊക്കെ അവസാനിപ്പിച്ച് 10 മണിയോടുകൂടി പ്രസംഗങ്ങളും വയലുകളും ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമയമായി. ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ മഗ്‌രിബിന്റെ ശേഷം ഇന്ന് 3-ാമത്തെ പ്രസംഗമാണ്. പകല് വേറെയുണ്ട്. ഇന്നലെ രാത്രി സാഗറിൽ നിന്ന് 100-300 കിലോമീറ്റർ കാറിൽ ഓടിയിട്ട് രാവിലെ മംഗലാപുരത്ത് എത്തിയതാണ്. ഇപ്പോൾ എനിക്ക് ട്രെയിനിന് പോകണം. രാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തണം ഇൻഷാഅല്ലാഹ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ വന്നു വന്നത് കാരണം നമ്മുടെ പ്രവർത്തകന്മാരെ ആവേശം കെടുത്താതെ ഇരിക്കണമെന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും, നിങ്ങൾ കാത്തിരുന്നതും, ഞാൻ വന്നതും സംസാരിക്കുന്നതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. സഹാബത്ത് ഒരിക്കൽ ചോദിച്ചു:
ഹബീബായ നബിയെ അവിടുന്ന് ഞങ്ങളിടയിൽ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്തിൽ വരാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ബന്ധപ്പെടാനും സാധിക്കുന്നു. അവിടുത്തെ സദസ്സിലേക്ക് വന്നാൽ ഞങ്ങളെ ഈമാൻ വർദ്ധിക്കുന്നു, തഖ്വ വർദ്ധിക്കുന്നു, ഖൗഫ് വർദ്ധിക്കുന്നു. അവിടുന്ന് വഫാത്തായി പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരാണ് ഉള്ളത്? ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ, അങ്ങയുമായി ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ സമയം സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഖൈറാണ് എങ്കിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. എന്നെ മഹബത്ത് വെക്കുന്ന ആളില്ലെന്ന് ഖൈറല്ലാത്ത വല്ല കാര്യങ്ങളും നടന്നു പോയാൽ അതിന് ഞാൻ എത്തിച്ചാൽ ഇസ്തഗ്ഫറുല്ലാഹ, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കുകയും ചെയ്യും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നാം ചെയ്യുന്നതും പറയുന്നതും പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ ചെല്ലുന്ന സ്വലാത്തും അവിടത്തേക്ക് വെളിവാക്കപ്പെടുകയും അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. എത്രത്തോളം ഹയാത്ത് കാലത്ത് ആവശ്യമുള്ളത് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നത് പോലെ വഫാത്തിന്റെ ശേഷവും വന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്കൊക്കെ അറിയാം, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ അടുക്കൽ ഒരാള് വന്നിട്ട് അദ്ദേഹം പറയുന്നു, ജനങ്ങളൊക്കെ വിഷമത്തിലാണ് നബിയെ, മഴയില്ലാതെ വെള്ളമില്ലാതെ ധാരാളം വിഷമത്തിലാണ്, അതുകൊണ്ട് ഇസ്തസ്തലി ഉമ്മത്തിക്ക, തങ്ങളുടെ ഉമ്മത്തിന് വെള്ളം വേണം, വെള്ളം തരാൻ അല്ലാഹുവിനോട് പറയണം, ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കണം. ഹയാത്ത് കാലത്ത് പറയുന്നത് പോലെ തന്നെ വഫാത്തിന്റെ ശേഷവും അവിടുത്തെ അടുക്കൽ ചെന്ന് പറയുകയാണ്. അങ്ങനെ ഈ വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനടുക്കൽ ചെന്ന് ഇക്കാര്യം പറഞ്ഞു തിരിച്ചു പോന്നു. രാത്രിയായി അദ്ദേഹം ഉറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യക്ഷപ്പെടുകയാണ്, കാണുകയാണ്, റസൂലുള്ളാഹിനെ കാണുകയാണ്. ഈ ആൾ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാ പിന്നെ വേറൊരു ശൈത്താന്റെ ഖുർആനൊന്നും അങ്ങനെ വരാൻ പറ്റൂല, അതുകൊണ്ട് റസൂലുള്ള തന്നെയാണ് എന്ന് ഉറപ്പായി. അല്ലാഹുവിന്റെ റസൂല് ഈ വ്യക്തിയോട് പറയുന്നു എന്താണ്, ഉമർ ബിനു ഖത്താബിന്റെ മരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത്, ഉമർ ബിനു ഖത്താബിന്റെ അടുക്കൽ പോകണം. അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ഉമറിന്റെ അടുക്കൽ പോകണം. ഫഖറഉഹു മിന്നി സലാം, എന്നിട്ട് എന്റെ ഒരു സലാം ഉമർ ബിനു ഖത്താബിന് പറയണം.
ഫഖുല്ലഹു അൽ കൈസ് അൽ കൈസ്. സമാധാനം വേണം, സമാധാനം പാലിക്കണം ഇവരെ എന്നും പറയണോ? മാന്യ മുഅ്മിനീങ്ങളെ നിങ്ങൾ നോക്കൂ, ഹയാത്ത് കാലത്ത് ഇവിടെ ജനങ്ങളെ നിയന്ത്രിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂല് നിയന്ത്രിക്കുകയാണ്. എന്താണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടുന്ന് മഴ ചോദിച്ച വ്യക്തി ആ വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടിട്ട് പറയുന്നു, ബഷിറുഹും യുസ്ഖൗൻ, ജനങ്ങൾക്ക് വെള്ളം കിട്ടും, അടുത്ത് തന്നെ മഴ പെയ്യും എന്ന് പറഞ്ഞേക്കണം, സന്തോഷ വാർത്ത അറിയിക്കണം. കേട്ടോ, മഴ പെയ്യും, നിങ്ങൾ പേടിക്കണ്ട എന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. രണ്ടാമതായി എത്തി ഉമർ ഇബ്നു ഖത്താബിന്റെ അടുക്കൽ പോയിട്ട് പറയേണ്ടുന്ന മറ്റൊരു കാര്യവും, ഒന്ന് മഴ കിട്ടുമെന്ന് പറയണം, മറ്റൊരു കാര്യവും ഫഖ്റഉഹു മിന്നി സലാം, എന്റെ സലാം ഉമർ ഇബ്നു ഖത്താബിന് പറയണം. ആരുടെ? ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം ഉമർ ഇബ്നു ഖത്താബിന് പറയാൻ ഏൽപ്പിക്കുകയാണ്. അവർക്ക് വെള്ളം കിട്ടുമെന്നും ഉമർ ഇബ്നു ഖത്താബിനോട് പറയണം, ജനങ്ങൾക്ക് മഴ ഇപ്പോൾ കിട്ടും. പിന്നെ നോക്ക്, വഖുല്ലഹു ഉമർ ഇബ്നു ഖത്താബിനോട് പറയണം, അൽ കൈസ് അൽ കൈസ്. ഓ ഉമറേ, ഭരണം അത്ര കടുപ്പം കൂട്ടണ്ട, സാധുക്കളായ ജനങ്ങളോട് ഒരല്പം സമാധാനം കാണിക്കണം, പറയേ നിന്റെ ഭരണം കുറച്ച് കടുപ്പമായി പോകുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് കേട്ട സമയത്ത് കരഞ്ഞു പോയി, സന്തോഷം കൊണ്ട് കരയുന്നു, എന്റെ ഹയാത്ത് കാലത്ത് എന്നെ നിയന്ത്രിച്ചതുപോലെ, റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് എന്നെ നിയന്ത്രിച്ചതുപോലെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും എന്നെ നിയന്ത്രിക്കുന്നു, എനിക്ക് നിർദ്ദേശം നൽകുന്നു. ഇത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണെന്ന് കരുതി അതാ സന്തോഷിക്കുകയും സന്തോഷത്തിന്റെ പേരിൽ കരയുകയും ചെയ്യുന്നു. എന്നെ കൈവിന്റെ പരമാവധി അങ്ങയുടെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മാന്യ മുഅ്മിനീങ്ങളെ നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാണ് ഇത് എങ്കിൽ, ഇതുപോലെ ഇല്ലെങ്കിലും അവിടുത്തെ മുഅ്ജിസത്ത് എന്ന നിലക്ക് നടക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന നിലക്ക് നടക്കണം. ഏറ്റവും വലിയവനായ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഔലിയാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാനും ബഹുമാനപ്പെട്ട താജുല്ലുലമാ തങ്ങളെ വൃകളും ഈജിപ്തിൽ സമ്മേളനത്തിന് പോയി. ആ സമ്മേളനത്തിനിടയിൽ ഞങ്ങൾ സിയാറത്തിന് പോയി പല സ്ഥലത്ത്. അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു ഇസ്കന്ദരിയയിൽ പോയി. അവിടുത്തെ അടുത്ത് തന്നെയാണ് ഇമാം മൂസീരി റളിയല്ലാഹു അൻഹു ഉള്ളത്. മറ്റനേകം
ഔലിയാക്കളെയും ആലിമീങ്ങളെയും ഒക്കെ സിയാറത്ത് ചെയ്തു. അവസാനം ഞങ്ങൾ വരാൻ അടുത്ത സമയത്താണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തുന്നത്. ഹിക്കം എന്നൊരു കിതാബുണ്ട്, വളരെ കടുപ്പപ്പെട്ട കിതാബാണ്, ഓതിക്കൊടുക്കാൻ നല്ലപോലെ പഠിച്ചവർക്കേ കഴിയുള്ളൂ. ഹിക്കമിന്റെ മുസന്നിഫായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഞങ്ങൾ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, യാ വലിയല്ലാഹി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി അജിസ്ന ലിതദരീസിൽ ഹിക്കം. ഹിക്കം എന്ന കിതാബ് ദർസ് നടത്താൻ ഞങ്ങൾക്ക് ഇജാസത്ത് തരണോ? ഞാനെല്ലാം ഉള്ളുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പുറപ്പെട്ടു. അന്ന് തന്നെ പ്ലെയിനിൽ കയറി ബോംബെയിൽ വന്നിറങ്ങി. നമ്മുടെ സുഹൃത്ത് ഒരു മജീദ് ഹാജി ഉണ്ട് ഉള്ളാടത്തുകാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്ന് താമസിച്ചു. ആ സമയത്താണ് രാത്രി സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അവർ എന്നോട് പറയുന്നു, നീ ചോദിച്ച പ്രകാരം ഹിക്കം ദർസ് നടത്താൻ നിനക്ക് ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണം, ഒറ്റ രാത്രിയും തഹജ്ജുദ് ഒഴിവാക്കാൻ പാടില്ല എന്ന നിബന്ധന പ്രകാരം ഇജാസത്ത് തരാം. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ പറഞ്ഞു, ആ ശക്തി എന്നെ കൊണ്ട് കഴിയൂല, ഞാൻ കഴിവിന്റെ പരമാവധി തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, എന്നാൽ ചിലപ്പോഴൊക്കെ വഴുതിരി പോയി മറ്റു പല പരിപാടിക്കും പോയി രാത്രി 3 മണിക്കും 3.5 മണിക്കൊക്കെ വന്നിട്ട് ഉറങ്ങണം, ഉറങ്ങിയിട്ട് വേണമല്ലോ തഹജ്ജുദ് നിസ്കരിക്കാൻ. അങ്ങനെ ഉറങ്ങിയാൽ ചില സമയത്ത് സുബഹിന്റെ മുമ്പ് അറിയാതെ ആയി പോകും, അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ കഴിവനുസരിച്ച് ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളെ കഴിവനുസരിച്ച് അല്ലാഹുവിന് തഖ്വ ചെയ്യുക എന്ന ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, നഅം അജസ്തുലക ലിതദരീസിൽ ഹിക്കം, ഹിക്കം ദർസ് നടത്താൻ ഞാൻ നിങ്ങൾക്ക് ഇജാസത്ത് തന്നു. ഇതെന്റെ ഒരു അനുഭവമാണ്. ഔലിയാക്കൾ രാത്രിയിൽ വന്ന് ഉറക്കത്ത് വന്ന് നമ്മോട് പറയും, നമുക്ക് ഇജാസത്ത് തരും. ഹയാത്ത് കാലത്തുള്ള ഇജാസത്തെ പോലെ അത്ര സ്ഥാനമുണ്ടോ ഇല്ലേ അതൊക്കെ വേറെ വിഷയമാണ്. ഏതായാലും അവർക്കും തസറുഫാത്തുകൾ, ലോകത്ത് ഇവിടെ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സെൽഫി ജയിച്ചു, ഹൃദയം ശുദ്ധിയായി, ഹസദ് ഇല്ല, കിബ്ർ ഇല്ല, ഉജ്ബ് ഇല്ല, റിയാ ഇല്ല, സുംഅത്ത് ഇല്ല, ബിദ്അത്ത് ഇല്ല, ശഹവത്ത് ഇല്ല, അങ്ങനെ തെറ്റായ യാതൊരു വിചാരവും ഇല്ലാതെ ഹൃദയം ശുദ്ധിയായ മനുഷ്യൻ വിജയിച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്കൊരൊറ്റ ഉപദേശം പറയാനുള്ളത് ഇത് മാത്രമാണ്, നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം, കൽബ് ശുദ്ധിയാവണം. ഒറ്റ മനുഷ്യരോടും അസൂയയും കിബറും ഹസദും ഇല്ലാതെ നമ്മളെ കാര്യം തന്നെ ബേജാറിലാണ്, നമ്മളെ കാര്യം തന്നെ ബേജാറിലാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇബ്രാഹിം അലു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് വഴുതു പറയാൻ വേണ്ടി ജനങ്ങള് ആവശ്യപ്പെട്ട സമയത്ത് അവിടെ നിന്ന് പറഞ്ഞത്, ഞാൻ എന്താണ് നിങ്ങളോട് വഴുതു പറയുന്നത്, എന്റെ കാര്യം തന്നെ വലിയ ബേജാറിലാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് ഹസ്നുൽ ആഖിബത്ത് കിട്ടുമോ
ഇല്ലയോ എന്ന പേടിയിലാണ് പിന്നെ ഞാനെങ്ങനെ നിങ്ങളോട് വഴുതു പറയും. കബറിലേക്ക് എന്നെ വെക്കപ്പെടുന്ന സമയം മുങ്കറിന് കീറി വരുമ്പോൾ മറുപടി പറയാൻ കഴിയുമോ എന്ന വിഷയത്തിൽ ഞാൻ പേടിയിലാണ് പിന്നെ നിങ്ങളോട് ഞാനെങ്ങനെ വഴുതു പറയും. കബറിൽ എനിക്ക് ശിക്ഷയുണ്ടാകുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഞാൻ അക്കാര്യത്തിൽ പേടിയിലാണ് പിന്നെ ഞാനെങ്ങനെ നിങ്ങളോട് വഴുതു പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മണിക്കൂർ സമയം നീണ്ട വഴുതു പറയുന്നു. ആ വഴുതിന്റെ ഹെഡിങ് എനിക്ക് നിങ്ങളോട് വഴുതു പറയാൻ കഴിയില്ല, എന്റെ കാര്യം തന്നെ ബേജാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുമ്പിനീങ്ങളെ. അതുകൊണ്ട് ഞാനും നിങ്ങളും മറ്റ് ആളുകളെ കുറ്റം പറയാൻ പോകുന്നതിന് പകരം നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുക, നമ്മുടെ അബദ്ധങ്ങൾ കണ്ടുപിടിക്കുക, ഈ അബദ്ധങ്ങൾ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക, അതാണ് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്നും പ്രവർത്തനമെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റബ്ബേ. ഇസ്റാഉം മിഅ്റാജും ഉണ്ടായ റജബ് മാസമാണ്. ആ മാസത്തിന് വലിയ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അർഹമുറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഈ ചെറിയ നാട്ടിൽ ഒരു മദ്രസ മേൽപോക്കി എടുക്കാൻ ആവശ്യമുണ്ട്. അതിന്റെ കാലുകൂലി മേലിട്ടത പൊന്തി നിൽക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ കാശ് തരണം. 100,000 ഉറപ്പിക ഗൾഫിലുള്ള ഒരു സഹോദരൻ തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ, എന്തെങ്കിലും സന്തോഷമില്ലാത്ത അല്ലാഹു അക്ബർ അതന്നെ പറഞ്ഞ് ഉറങ്ങിപ്പോയി. ഒക്കെ എല്ലാ ഉറക്കിൽ കത്തിപ്പോയി, ഒരു കഴുത്തിലായി കിട്ടിയാ പോകാതുള്ള എന്റെ അത്ര ബുദ്ധിമുട്ടായിരുന്നു. ഞാനുണ്ട് 100,000 ഉറുപ്പ്യ ആടാനുണ്ട്. സ്റ്റേജ് മേലാരുണ്ടോ? വേറൊരാള് 100,000 ഉറുപ്പ്യ, അയാളെ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഈ രണ്ടു പേർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരെ ഖൈറായ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. 100,000 ആവില്ലെങ്കിൽ 75,000, 50,000, 25,000 ഒക്കെ പറയാം. ബിസ്മില്ലാ. അപ്പുറം പോയാലുണ്ട് വലിയ ബെഞ്ചുമേൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ, അവിടൊക്കെ വലിയ കാരണമാരൊക്കെ അവിടെ ആയിരിക്കുന്നു. ഇവിടെ ഒക്കെ മുത്തായാലും നിങ്ങളായി ഒരു 100 പാക്കറ്റ് സിമെന്റ് ഉണ്ടായിരിക്കും. അല്ലാഹു അക്ബർ, ബേ പറയ്. 100 പാക്കറ്റ് സിമെന്റ് സഖാഫി ആരാ ഉള്ളത് നോക്കി. റജബ് മാസമാണ് അല്ലാഹുവിന്റെ റസൂലിന് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും അധികം സന്തോഷമുണ്ടായ സമയമാണ് മിഅ്റാജ്. അല്ലാഹുവിനെ കണ്ട സമയം ആ മിഅ്റാജ് ഉണ്ടായ മാസമാണ്. അബ്ദുറഹ്മാൻ അർക്കുള, അൽഹംദുലില്ലാ, 100 പാക്കറ്റ് സിമെന്റ്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കട്ടെ.
പിന്നെ ഭയം പറയും, സമയം പോയി ഉടനെ പത്ത് പേക്കറ്റ് സിമെന്റ് പറയാൻ അവർ ആകുന്നവരൊക്കെ പറഞ്ഞു. ഇല്ലേ, നിങ്ങൾ നോക്ക്, എഴുന്നേറ്റ് നിന്നൊരു സ്ഥലത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ചെല്ല് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റഹ്മാൻ റഹീമായ മലികുൽ മുലൂക്കായ അല്ലാഹ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലിയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും റഹ്മാനെ ബദറുദ്ദീൻ കുക്കാജ 50 കോണി 50 പാക്കറ്റ് സിമന്റ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബക്കൾ, ബന്ധുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അവരുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഖൈറായ ഹലാലായ മുഴുവൻ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, ലിവർ രോഗം തുടങ്ങിയ ഒരു രോഗങ്ങളും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. ഭയങ്കരമായ വിഷമുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളിലും ഞങ്ങളുടെ ബന്ധുക്കളിലും പ്രിയക്കാരിലും കുടുംബങ്ങളിലും ദുആകൊണ്ട് വസിയത്ത് ചെയ്തു വരും ഉള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ഇവിടെ ഈ മദ്രസക്ക് വേണ്ടി സിമെന്റ് വാഗ്ദത്തം ചെയ്തവരും ഭൂർപ്പിക വാഗ്ദത്തം ചെയ്തവരും ഇനി വാഗ്ദത്തം ചെയ്യുന്നവരും അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. രോഗത്തിന് തൊട്ട് കാക്കണേ അല്ലാ. കടങ്ങളെ വീട്ടി തരണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ സർവ്വ കണക്കുകളും വെട്ടിത്തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുല്ലമ അടക്കം, നൂറുല്ലമ അടക്കം, ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടങ്ങി അഗ്രജങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ സയ്യിദന്മാരും നേതാക്കന്മാരും അവരുടെ എല്ലാവരുടെയും കബറിനെ നീ സ്വർഗതോപ്പാക്കണം റഹ്മാനെ. അവർക്ക് നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം റഹ്മാനെ. മർക്കസുൽ തഖാഫത്തി സുന്നിയുടെ റോബി ജൂബിലി അഥവാ 40-ാം വാർഷിക സമ്മേളനം 2018 ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അതിന് നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം, പ്രചരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പത്തയാക്ക് സിമന്റ് KCF സൗദി അറേബ്യയിലെ ഹബീബ് എന്നാണ് പത്തയാക്ക് സിമന്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. യൂസുഫ് ഫ്രാൻസ് പത്ത് 10,000 രൂപയോ 10,000 രൂപ ഫ്രാൻസ്. അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ബറക്കല്ലാഹു ലഹു. പിന്നെ പേപ്പർ പേപ്പർ ഒരു 10,000 രൂപയോ 5,000 രൂപയോ ഉള്ളത് പറഞ്ഞുകൂടി വേഗം. അബ്ദുറഹ്മാൻ പത്തയാക്ക് ചെമ്പിന്റെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏഷ്യ നാജി 25 ചെമ്പിന്റെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. പിന്നെ അല്ലോ
കാവുഞ്ഞി ഹാജി പത്തേ മരണപ്പെട്ടുപോയ കാവുഞ്ഞി ഹാജിക്ക് വേണ്ടി മക്കള് പത്തേയാക്കിന്റെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ ആമീൻ. പിന്നെ ആ 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരാള് പേര് പറയാത്ത ആള് 50 ചാക്ക് സിമെന്റ് അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ആമീൻ. ജോലി നഷ്ടപ്പെട്ടു പോയ ഒരാള് സൗദി അറേബ്യയില് 10 ചാക്ക് സിമെന്റ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന് തന്നെ ജോലി കിട്ടട്ടെ. അടിയാർ പദവ് എ പി ഇസ്മായിൽ 25 ചാക്ക് സിമെന്റ് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മരിച്ചുപോയ ഉമ്മവാപ്പമാർക്ക് വേണ്ടി അള്ളാഹു അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അള്ളാഹ് മുനീർ തുമ്പെ 15 ചാക്ക് അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു തല കൈ ചെയ്യട്ടെ. അവരാളത് വേദം കയറി എന്താണ് പേരുമാർ 10 ചാക്ക് ചാക്കോ 1,000 രൂപ 10 ചാക്ക് സിമെന്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ലോഡ് മെറ്റൽ ആരാ തരാ? ജെല്ലി ജെല്ലി ഒരു ലോഡ് ജെല്ലി സുലൈമാൻ ചെറിയ അദ്ദേഹത്തിന്റെ അതെ അസുഖം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ, അസുഖം മാറ്റി കൊടുക്കട്ടെ. റസാഖ് മരിച്ചുപോയ ഉമ്മവാപ്പക്ക് വേണ്ടി 5,000 രൂപ അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒരു ദിവസം കൂടെ പുറത്തു കൊടുക്കട്ടെ. പിന്നെ മേ പറയുണ്ടെങ്കിൽ യാ അല്ലാഹ് അഞ്ചായിരം റുപ്യ പറഞ്ഞില്ല, അപ്പൊ പിന്നെ എല്ലാവർക്കും പറയാം. മുഹമ്മദാജി ഇവിടെ എത്തിയോ? ഇന്നലെ അല്ലാ ഇന്നലെ അവിടെ വലിയ സഹായമൊക്കെ ചെയ്ത് അബ്ദുറസാഖ് മുസ്ലിയാർ 10 ചാക്ക് സിമെന്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദാജി എല്ലാം മാസത്തിൽ സഹായിക്കുന്നുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് കുറച്ച് തരും മദ്രസക്ക് വേണ്ടിട്ട്, അതാ അതിന്റെ മുകളിൽ പൊട്ടിക്കാനേ. അതാ പള്ളിയല്ല അല്ല അവിടെ മദ്രസ മേലോട്ട് പല്ല. അൽഹംദുലില്ലാഹ് 1,00,000 രൂപ അല്ലാഹു അക്ബർ. നിങ്ങൾ ദ്വാരക്കണം, നല്ലൊരു ദ്വാരക്കണം. ഇന്നലെ സാഗറിൽ എന്തെല്ലാം സഹായങ്ങളാ ചെയ്തത്, അവിടെ കുട്ടികൾക്ക് കെട്ടിടമുണ്ടാക്കി കൊടുത്ത്, മൂത്രപ്പുര ഉണ്ടാക്കി കൊടുത്ത്, വേറെ പല സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളതിനേക്കാൾ അപ്പുറം നമുക്കിവിടെ സ്ഥലവും തന്നിട്ടുണ്ട് അടിയാറ് കണ്ണൂര്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ ആമീൻ ആമീൻ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ. ഈ
ഈ കുട്ടീനെ അല്ലാഹു തആല ഹാഫിളാക്കി കൊടുക്കട്ടെ. ഖുർആൻ ഹാഫിളാണ് 75 ആക്ക് സിമന്റ് ബാപ്പൻ ബാപ്പ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഷാഹുല്ലമീദായിരം മുർബിയ മരണപ്പെട്ട ബാപ്പന്റെ പേര് എന്താ? ഒരാള് 3000 മുർബിയ അൽഹംദുലില്ലാഹ്. സമീർ 5000. മുഹമ്മദ് ആജി എവിടെ? രാജധാനി സുക്കൂർ 25. മുഹമ്മദാജി നിങ്ങളെ നാട്ടുകാരെ ആദരിക്കാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنها وعذاب الآخرة اللهم ارزقنا الاستقامة وحسن الخاتمة ولذة النظر إلى وجهك الكريم اللهم اشفنا واشف مرضانا يا شافي المرضى اللهم علمنا ما ينفعنا وانفعنا بما علمتنا يا ارحم الراحمين. دورال دوار کا اقبال پتیا کہ اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على سيدنا واله وصحبه اجمعين والحمد لله. ബഹുമാനപ്പെട്ട താഹിറുള്ള തങ്ങൾ സ്ഥാപിച്ച മുഹിമ്മാത്തിന്റെ 25 വാർഷിക സമ്മേളനം നേരത്തെ നിങ്ങൾ കേട്ടല്ലോ. ഈ മാസം 27 മുതൽ 30 കൂടിയ ദിവസങ്ങളിൽ നടക്കുകയാണ്. എല്ലാവരും ജാഥയായിട്ട് വരണം, വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അവിടെ വീട്ടിൽ ഡേറ്റ് പറഞ്ഞായിരുന്നു, അത് ഇങ്ങോട്ട് നന്നാണ്. എനിക്ക് ഡേറ്റ് ഇല്ലാത്തോട്. ഹാഷിർ പേരുമാറുകെ ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദ് മേമട്ട്.